ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാ സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഗൂഗിൾ മീറ്റ് തുടങ്ങിയ നാൾ മുതൽ ഇതുവരെയും അത്ഭുതകരമായി നമ്മെ താങ്ങേണ്ടതിനും നമ്മെ ശക്തീകരിക്കേണ്ടതിനും ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇതിൻ്റെ പ്രാരംഭ നാളുകളിൽ നമ്മൾ ചിന്തിച്ചത് ഈ ദിവസം ആ വാക്യം മാത്രം ഞാനൊന്ന് പറഞ്ഞുവിടുവാൻ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5:1-3 വാക്യങ്ങളാണ്. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. തെറ്റി ഒഴിയാവുന്നതുമല്ല. ദൈവജനമായ നാം ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ ടൈം ടേബിൾ അറിയുന്നവരായിരിക്കണം. ആ ടൈം ടേബിളിൻ്റെ മധ്യേ നാം എങ്ങനെ ആയിരിക്കണമെന്നല്ല, നാം തുടക്കത്തിൽ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സമാധാനമെന്നെല്ലാം പ്രത്യാശയില്ലാത്തവർ, ദൈവമില്ലാത്തവർ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. പക്ഷേ നാം ഇതിൽ നിന്നെല്ലാം തെറ്റിയൊഴിയുന്നവരായി, പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും ഇല്ലാതെ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. കർത്താവ് വരുന്നതുവരെ ജീവിക്കുന്നത് സന്തോഷം. പക്ഷേ അതുവരെ ജീവിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ചെയ്യുവാൻ ദൈവം തൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും വീണ്ടും പ്രബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്ക് ഓഹരിക്കാരാകുവാൻ ശേഷിച്ചിരിക്കുന്ന നാളുകളിൽ നമുക്ക് കർത്താവ് നൽകുന്ന ആയുസ്സും ആരോഗ്യവും ദൈവനാമത്വത്തിനായി ദൈവഹിതപ്രകാരം മുന്നേറുവാൻ നമ്മുടെ ചിന്തകൾ സഹായിക്കട്ടെ. ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വചനങ്ങളും വിഷയങ്ങളും ഓർത്ത്. അത് മുൻ പുതുതായിട്ട് പങ്കെടുത്തവർ മുൻപുള്ള ഓഡിയോ ടാക്ക് യൂട്യൂബിലുണ്ട്. ദയവായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് ജീവിതത്തിന് അനുഗ്രഹവും ശക്തീകരണവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. 10:16-18 നാം ഈ ആഴ്ചയിൽ അർത്ഥവാക്യമായി എടുത്തത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അഥവാ പാതാളത്തിൻ്റെ ശക്തികൾ ക്രിസ്തു പണിയുന്ന സഭയെ ജയിക്കുകയില്ല. എന്താണ് ക്രിസ്തു പണിയുന്ന സഭ എന്ന് ചില ചിന്തകൾ കഴിഞ്ഞ നാളുകളിൽ നാം ധ്യാനിച്ചു. കഴിഞ്ഞ ദിവസം പാതാള ശക്തികൾ ക്രിസ്തുവിൻ്റെ പണിയുന്ന സഭയെ ജയിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടതിനുള്ള ഒരു മുഖവര നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സഭ എന്ന് പറയുന്നത് ക്രിസ്തു പണിയുന്ന സഭ, അതിന് ദൈവരാജ്യം എന്ന് തിരുവചനത്തിൽ പറയുന്നു. ദൈവരാജ്യം രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്ന്, വന്നു കഴിഞ്ഞ ദൈവരാജ്യം. 2, വരാനിരിക്കുന്ന ദൈവരാജ്യം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നിന്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചു. അതേസമയം തന്നെ മത്തായിയുടെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം, വന്നു കഴിഞ്ഞ ദൈവരാജ്യം. ലൂക്കോസ് 17 പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞ ദൈവരാജ്യം, വരാനിരിക്കുന്ന ദൈവരാജ്യം. ഒരു വ്യക്തി കർത്താവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്കുള്ള ട്രാൻസ്ഫറാണ്. എന്ന് പറഞ്ഞാൽ സാത്താന്റെ രാജ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള ട്രാൻസ്ഫർ. സാത്താന്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. മത്തായി സുവിശേഷം 12:25 യേശു കർത്താവാണ് അത് പറയുന്നത്. ഊമനും കുരുടനും
ഭൂതഗ്രസ്തനുമായ ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുമ്പോൾ അവിടെ പരീശന്മാർ ഉള്ളിൽ നിരൂപിക്കുകയാണ് ഇവൻ ഭൂതങ്ങളുടെ തലവിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന്. അവിടെ നിരൂപണം അറിഞ്ഞിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഭൂതങ്ങൾ ഒരു പട്ടണമോ ഒരു ഭവനമോ തന്നെ തന്നെ ഛിദ്രിച്ചു പോയാൽ എങ്ങനെ നിലനിൽക്കും? സാത്താൻ സാത്താനെ പുറത്താക്കിയാൽ അത് അവൻ എങ്ങനെ നിലനിൽക്കും? അവന്റെ രാജ്യം ഛിദ്രിച്ചു പോയല്ലോ, അവന്റെ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാത്താന്റെ രാജ്യം, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല. അവൻ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് വളരെ മനോഹരമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കൊലോസർക്ക് ലേഖനം 1:12-13 വാക്യങ്ങളും നമ്മൾ അത് വായിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, സാത്താന്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് സ്വതന്ത്രമാക്കി സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കുകയാണ്, ദൈവരാജ്യത്തിൽ ആക്കുകയാണ്. ഒരു ഭക്തൻ ഇതിനെ കുറിച്ച് ഇങ്ങനെയാണ് പാടിയത്: നിൻ രാജ്യത്തിനോരന്യനാൽ ഭൂമിയിൽ ഞാൻ ഉഴന്നു, നീ വന്നതാലേ ധന്യനായി പ്രവേശനം നീ തന്നു. അതെ, നിന്റെ രാജ്യത്തെ അന്യനായി ഞാൻ ഈ ഭൂമിയിൽ ഉഴന്നു നടക്കുകയായിരുന്നു, അവിടുന്ന് വന്നതാൽ ഞാൻ ധന്യനായി, അങ്ങയുടെ രാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഒരു വ്യക്തി പിന്നെ അവന്റെ ടൈറ്റിൽ വീണ്ടും മാറുകയാണ്, വിശ്വാസി, ശിഷ്യൻ, ഈ ടൈറ്റിൽ എല്ലാം ഉണ്ട്. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവജനം പറയുന്ന മറ്റൊരു പേരാണ് പടയാളി. രാജ്യങ്ങൾക്കാണ് സൈന്യം, സാത്താനും സൈന്യമുണ്ട്. സാത്താന്റെ സൈന്യത്തിന് വേദപുസ്തകം പറയുന്ന ഒരു പദപ്രയോഗം ആകാശത്തിലെ സൈന്യമെന്നാണ്. ആകാശത്തിലെ സൈന്യം. ആവർത്തന പുസ്തകം 4:19 മോശ മുഖാന്തരം ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുകയാണ്, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനോ സേവിപ്പാനോ വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ കർത്താവ് ആകാശത്തിന് കീഴെങ്ങുമുള്ള സകല ജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. അതെ, മതങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം ഗ്രഹങ്ങളുമായി നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇസ്ലാം മതമാകട്ടെ, ഹൈന്ദവ മതമാകട്ടെ, ഏതെല്ലാം മതങ്ങൾ മുഴുവനും ഈ ഗ്രഹവുമായി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ദൈവം പ്രത്യേകം പറയുകയാണ്, ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നമസ്കരിക്കരുത്, അതിനെ സേവിക്കരുത്, അത് ജാതികൾ നോക്കട്ടെ, ജാതികൾക്കുള്ളതാണ്. അപ്പോൾ സാത്താന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു സൈന്യമുണ്ട്. ആ സൈന്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എഫേസ്യർക്ക് ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് നമ്മെ പോലെ ശരീരവും രക്തവുമുള്ള ജഡരക്തങ്ങളോടല്ല, മാംസവും രക്തമുള്ളവരോടല്ല, മനുഷ്യരോടല്ല, വാഴ്ചകളോടെ, അധികാരങ്ങളോടെ, അന്ധകാര അധിപതികളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയുടെ അത്രേ എന്ന് വളരെ വ്യക്തമായി പറയും. നമുക്കൊരു പോരാട്ടം ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ സാത്താന്റെ രാജ്യത്തിൽ നിന്നുള്ള യുദ്ധം ഏത് സമയവും നിരന്തരം പല രീതിയിൽ ഉണ്ടാകും. അതിനെ ജയിക്കുവാനായി ഒരു ദൈവപൈതൽ ഭടനായി മാറുകയാണ്, ഒരു ഭടനായി, ഒരു പടയാളിയായി മാറുകയാണ്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അപ്പോൾ ഭടനായി മാറുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ സഹ ഭടനായ തിമൊഥെയൊസിനോട് പറയുന്ന ഒരു ഭാഗം ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. തിമൊഥെയൊസ് എഴുതിയ 1:2 3 വാക്യങ്ങൾ, 2 Timothy 2:3 ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ട്,
കഷ്ടതയില്ലാത്തൊരു ജീവിതമല്ല കർത്താവ് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്ന് തന്നെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവമക്കൾക്ക് എവിടെ ഉള്ളു കഷ്ടത? പലപ്പോഴും വിചാരിക്കും, ഓ പാട്ടും പ്രാർത്ഥനയും ദൈവാശ്രയവും ഒന്നും ഇല്ലാത്തൊരു എന്ത് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇന്ന് രാവിലെയും ഒരാൾ പറയുകയുണ്ടായി, ഈ കോവിഡ് കാലത്തൊക്കെ ഈ കോവിഡ് മൂലം മരിച്ചവർ തന്നെ അനേകർ ദൈവദാസന്മാരാണ്. അതുകൊണ്ട് ഒരുപാട് പേര് പരിഹസിക്കുന്നു. പലർക്കും നല്ല അടക്ക സുരക്ഷ കിട്ടിയില്ല. പലരുടെയും മൃതശരീരം ദഹിപ്പിക്കേണ്ടി വരുന്നു. വലിയ വേദന. അവരെയൊക്കെ പല രീതിയിൽ ദൈവവചനത്തിലൂടെ ആശ്വസിപ്പിക്കുവാനായി ദൈവം കൃപ തരുന്നു. അടക്ക ശുശ്രൂഷ അല്ല ഏറ്റവും പ്രധാനം. നല്ലൊരു അടക്ക ശുശ്രൂഷ അല്ല, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഏറ്റവും പ്രധാനമെന്നറിയണം. അത് എബ്രായർക്ക് ലേഖനം 11:35 അങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്. എബ്രായർക്ക് ലേഖനം 11:35 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. വലിയ സന്തോഷമാണ്. മരിച്ചുപോയെന്ന് വിചാരിച്ചൊക്കെ ചിലപ്പോൾ ചിരിച്ച് ജീവനെ കിട്ടി. പിന്നെ മറ്റു ചിലർക്ക് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൂടാതെ പ്രഹരമേറ്റു. ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഏറ്റവും നല്ല അടക്ക ശുശ്രൂഷ അല്ല പ്രധാനം. കാവലം ധനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കണം. ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് ലഭിക്കണം. അതിനെ തക്കവണ്ണം ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ ആ പടയിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കും വണ്ണം പോരാടണം. അതാണ് പടയിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. നമുക്കറിയാം, ലൗകികപരമായും മിലിട്ടറിയിൽ ഒരാൾ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം മുഴുവനും നോക്കുന്നത് സർക്കാരാണ്, ഗവൺമെന്റാണ്. എന്തെല്ലാം ആനുകൂല്യങ്ങൾ, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, വീട്ടുചെലവിന്, അവർക്ക് മിലിട്ടറി കാന്റീൻ നിന്ന് വില കുറച്ച് സാധനങ്ങൾ, എല്ലാം സർക്കാർ കാര്യം, അവർക്കൊരു പ്രത്യേക കാര്യമാണ്. അപ്പൊ ലൗകിക ക്രമത്തിൽ പോലും അത് സർക്കാരാണ് ഒരു മിലിട്ടറിയില് സേവനമനുഷ്ഠിക്കുന്ന, പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്നവന്റെ കാര്യം നോക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൽ പടയാളിയായി ചേർന്നവൻ അവൻ വിശ്വസ്തയോടുകൂടെ ദൈവഹിത്തിന് പ്രസാദം വരുവാൻ തക്കവണ്ണം അവൻ തന്റെ ദൗത്യം നിർവഹിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം അവനെ കൈവിടത്തില്ല. അവിടെ പറയാൻ അവൻ വീട്ടുകാര്യങ്ങൾ നോക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം മിലിട്ടറിയിലുള്ളവർ വീട്ടുകാര്യം നോക്കിക്കൊണ്ടിരുന്നാൽ അവർ രാജ്യത്തിന്റെ കാര്യം നോക്കാൻ പറ്റത്തില്ല. വീട്ടുകാര്യങ്ങൾക്ക് വേറെ വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആനുകൂല്യങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവൻ നിയമമനുസരിച്ച് യുദ്ധം ചെയ്യണം. ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. പോരാട്ടമുള്ള പോരാടത്തു പടയാളി ഭടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചട്ടപ്രകാരമാണോ പോരാടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചട്ടപ്രകാരം പോരാടണം, ദൈവത്തിന്റെ വചനാനുസരണം പോരാടണം. പലരും പോരാടുന്നു, ഒരുപാട് പേര് പോരാടുന്നു, എങ്ങനെയൊക്കെ പോരാടുന്നു. ഇവിടെയാണ് നമ്മൾ ദൈവഹിതപ്രകാരമാണോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ പടയാളി എന്നുള്ള നിലയിൽ നാം മുന്നേറുന്നത് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. 2 Corinthians 10:3-4 നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ പോരാട്ടത്തെ കുറിച്ച് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഞാൻ പറയുകയാണ്, 2 Corinthians 10:3 അതിന്റെ 3-4 ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾ ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ മാനുഷികമല്ല, കോട്ടകളെ ഇടിച്ച് തകർക്കുവാൻ ദൈവശക്തി സന്നിധിയിൽ ശക്തിയുള്ളവയാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ലോകത്തിന്റെ പോരിന്റെ ആയുധങ്ങളല്ല. ലോകം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അത് പല ആയുധങ്ങളുണ്ട്, മിലിട്ടറി പവറുണ്ട്, എഴുത്ത്, നാക്ക്, ഇതെല്ലാം പല ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പണം ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആയുധങ്ങൾ ഇതൊന്നും അല്ല. ഒരു ദൈവവേദന്റെ ശക്തി ബുദ്ധിശക്തിയല്ല, ധനശക്തിയല്ല, കായിക ശക്തിയല്ല, ജനശക്തിയല്ല, ആയുധശക്തിയല്ല,
ഉയരത്തിലെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നത് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിനു വേണ്ടി? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. പലരും എന്നോട് നേരിട്ടും അല്ലാതെയും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സാറ് ഒരുപാട് ആത്മീയ സത്യങ്ങൾ പറയുന്നു, സാർ പറയുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്, പക്ഷെ ഇത് ആർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും? ആർക്കിത് കഴിയും? അപ്പോഴാണ് ഞാൻ ദൈവത്തോടും ചോദിച്ചത്, കർത്താവ് അങ്ങ് ഈ സത്യമെല്ലാം വെളിപ്പെടുത്തി തരുന്നു, ഇത് പക്ഷേ പറയാൻ മാത്രമല്ലേ പറ്റുന്നുള്ളൂ, ഇത് എങ്ങനെ കഴിയുമെന്നും കൂടെ പറഞ്ഞു കൊടുക്കണമല്ലോ, എങ്ങനെയാണ് ഇത് കഴിയുന്നത്? അപ്പോഴാ ദൈവാത്മ പറയുന്ന, കഴിയേണ്ടതിന് കുറുക്കുവഴിയൊന്നുമില്ല, കഴിയേണ്ടതിന്, പിശാചിന്റെ തന്ത്രങ്ങളോട് ഈർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കേണ്ടതാണ്. അത് ക്രിസ്തു മതപ്രകാരം ജീവിക്കുന്നവർക്ക് ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു മാർഗം ക്രിസ്തു മതമായി അധപ്പതിച്ചപ്പോൾ മതവിശ്വാസികളെ കൊണ്ട് സഭ നിറഞ്ഞു. എന്നാൽ ക്രിസ്തു പണിയുന്ന സഭയിലെ അംഗങ്ങളായ നാം മരണപര്യന്തം വിശ്വസ്ത പടയാളികളായി കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനിച്ചവരാണെന്ന സത്യം ഒരിക്കൽ പോലും മറക്കരുത്. വിശ്വാസികളായി ജീവിക്കാമെന്നല്ല, മരണപര്യന്തം വിശ്വസ്ത പടയാളികളായി ജീവിക്കാമെന്ന് ദൈവസന്നിധി തീരുമാനിച്ചവരാണെന്ന കാര്യം മറക്കരുത്. അങ്ങനെ ക്രിസ്തു പണിയുന്ന സഭയിലെ ഓരോ അംഗങ്ങൾക്കും ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തു കൊള്ളുക, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക, പുട്ട് ഓൺ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്. എടുക്കാനാണ് പറയുന്നത്, ധരിക്കാനാണ് പറയുന്നത്, ടേക്ക് ദ ഫുൾ ആർമർ ഓഫ് ഗോഡ്. ദൈവത്തിന് അങ്ങനെ സർവായുധ വർഗമൊക്കെ ഉണ്ടോ? ഒരു ചെറിയൊരു ഭാഗം ദൈവം ഒരിക്കലും എടുത്ത് ഉപയോഗിച്ചതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 59:17 യെശയ്യാ പ്രവചനം 59:59 മുഴുവനും ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് തരികയാണ്. കാരണം 59:59 ആ പ്രാരംഭ ഭാഗത്ത് ജനം പറയുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവ കൈ കുലുങ്ങി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. അതുകൊണ്ട് പലരും പറഞ്ഞു നിർത്താറുണ്ട്, പക്ഷെ അടുത്ത് പറയുകയാണ്, എന്താണ് തടസ്സം? നമ്മുടെ അകൃത്യങ്ങൾ അത്രയേ നമ്മയും അവനെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ പാപങ്ങൾ അത്രയേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ മറക്കിമാറാക്കിയിരിക്കുന്നത്. തുടർന്ന് ഈ പാപങ്ങളുടെ കാര്യങ്ങളെല്ലാം നീട്ടി പറയുകയാണ് അവിടെ ആ അധ്യായം മുഴുവൻ. പക്ഷേ ദൈവം നോക്കിയപ്പോൾ ആരും പക്ഷപാതം ചെയ്യാനില്ല എന്ന് കണ്ടു. 19 ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യാൻ ആരുമില്ലാകിയാൽ ആശ്ചര്യപ്പെട്ടു. അപ്പോഴാണ് ദൈവം തൻ്റെ സർവായുധ വർഗത്തിൽ രണ്ടെണ്ണം ധരിക്കുന്നത്. 17 നോക്കുക, അവന്റെ നീതി അവനെ താങ്ങി, അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു, ഹെൽമെറ്റ് ശിരസ്ത്രം തലയിലിട്ടു, അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ ധരിച്ചു. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗം, ദൈവനീതിമാനാണ്, ദൈവം സ്നേഹത്തോടെ കരുണയോടെ ദീർഘക്ഷമയോടുകൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ദീർഘക്ഷമയെയും സ്നേഹത്തെയും കൃപയെയും കരുണയെയും എല്ലാം അവഗണിച്ചു പോകുമ്പോൾ ദൈവം അടുത്ത് ആയുധവർഗം എടുത്തു വയ്ക്കുകയാണ്, നീതി. ദൈവം നീതിമാനാണ്, ദൈവം സ്നേഹം മാത്രമല്ല ദൈവം നീതിമാനാണ്. നീതിയോടെ സകല ജാതികളെയും താൻ ന്യായവിധിക്കുമെന്നാണ് തിരുവേന്ദ്രി പറയുന്നത്. നീതി ഒരു കവചമായി താൻ ധരിച്ചു, രക്ഷ എന്ന ശിരസ്ത്രം തലക്കോരിക താൻ എടുത്തിട്ട് പിന്നെ താൻ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗം നമുക്ക് തരിക, എന്തിനു വേണ്ടി? വളരെ ശ്രദ്ധേയമാണ്. എഫേസ്യർക്ക് ലേഖനം 6:13 അതുകൊണ്ട് നിങ്ങൾ എന്താണ് അതുകൊണ്ട് നിങ്ങൾ എന്ന് അവിടെ പറയാൻ കാരണം 12 നേരത്തെ ഞാൻ പറഞ്ഞ ഭാഗമാണ്. എന്താ നമുക്ക് പോരാട്ടമുള്ളത്? ചിലർ പറയും ദൈവമക്കൾക്ക് പോരാട്ടമില്ല,
ഈ പോരാട്ടം പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പക്ഷെ തൊട്ടതിലും പിടിച്ചതിലും എല്ലാം നമ്മൾ പോരാട്ടം പറഞ്ഞാൽ അതൊരു അത് തെറ്റായ ഒരു രീതിയാണ്. ഏതാണ് പോരാട്ടം, എന്തിനോടാണ് പോരാട്ടം എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇളയമകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവളോട് മാത്രം ഒരു വിവേചനവും അവളോട് മാത്രം ദേഷ്യവും അവളെ മാത്രം ശാസിക്കുന്ന ഒരു നിലവാരം ക്ലാസ്സിലുണ്ടായി. അതുകൊണ്ട് അവൾ വളരെ വേദനയോടുകൂടെ പറഞ്ഞു. അവൾ അഭിഷേകം പ്രാപിച്ചൊരു കുട്ടിയാണ്, ദൈവവൈദ്യനാണ്. അപ്പോൾ ഞങ്ങൾ ആ വിഷയം പ്രാർത്ഥിച്ചു. ആക്ച്വലി ആ ടീച്ചറിനെ നിയന്ത്രിക്കുന്ന ആ ദുഷ്ട വ്യാപാര ശക്തിയെ ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവളോടുള്ള പിന്നീടുള്ള സമീപനത്തിന് വലിയ മാറ്റം വന്നു. അതെ, നമ്മൾ മനുഷ്യരുടെ പിന്നിൽ നിന്ന് ഉപയോഗിക്കുന്ന അന്ധകാര ശക്തിയെ കാണുകയും അതിനെ അതിനോടാണ് നാം എതിർത്ത് നിൽക്കുകയും വേണ്ടത്. ഇവിടെ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരത്നങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാര അധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും. അത്രേ വലിയൊരു സിസ്റ്റമാണ് അവനുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിനോ ഉള്ളതുപോലെ താഴെ തട്ടിൽ നിന്ന് മേൽത്തട്ട് വരെ ലിംഗായ കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നു, ഭരണം നടത്തുന്നു. അങ്ങനെ ഒരു വലിയൊരു ക്രമീകൃതമായ ഭരണമാണ് സാത്താന്റെ രാജ്യത്തിലുള്ളത്. ദേശത്തിന് അധിപതികൾ അവൻ വെച്ചിരിക്കുന്നു. ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും അവന് ന്യൂസ് കിട്ടുന്നു. അതിനെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഇവയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഈ പോരാട്ടത്തെ ജയിക്കുവാൻ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും. ദുർദിവസത്തിൽ നമ്മൾ താമസിക്കുന്ന ഈ കാലഘട്ടം ദുർദിനങ്ങളാണ്. പ്രാർത്ഥനയിൽ സാറ് പറഞ്ഞതുപോലെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും അത് എന്തായിരിക്കും സന്ദേശമെന്ന് പരിഭ്രാന്തത്തോടെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സമയം. നമുക്കറിയാം, കുവൈറ്റ് അവിടെ ഇൻവേഷൻ വന്നപ്പോൾ, കുവൈറ്റ് ആക്രമണമൊക്കെ വന്നപ്പോൾ വിദേശത്ത് പ്രിയപ്പെട്ടവരുള്ളവർ ഇവിടെ വരുന്ന ഓരോ ഫോൺ കാളും ഭയത്തോടെയാണ് എടുക്കുന്നത്. ഫോൺ കാൾ വരുമ്പോൾ ഞെട്ടുമെന്നാണ് പറയുന്നത്. അതുപോലൊരു കാലഘട്ടത്തിൽ ഓരോ ഫോൺ കാൾ അടുത്ത് വരുന്ന വാർത്ത എന്താണ് എന്ന് അത് ഭയപ്പെടുന്ന രീതിയിൽ മനസ്സിനെ തളർത്തിക്കളയുന്നത് വരുന്നു. അപ്പൊ ഈ ദുർദിവസങ്ങളിൽ, ഈ ദുർദിനങ്ങളിൽ എതിർത്തു നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊഴുവി. നിർത്തി 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 ആ വാക്യങ്ങൾ ധ്യാനിക്കണം. എന്നെ അത് വേറൊരു രീതിയിൽ കർത്താവ് എന്നെ പഠിപ്പിച്ചത്, ഈ സർക്കസിനൊക്കെ കളിക്കുന്നവർ ഈ ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റൊരു ഊഞ്ഞാലിലേക്ക് ചാടും, അതിൽ ചാടുന്ന ഒരാളുടെ കാലിൽ പിടിച്ച് ഇങ്ങോട്ട് ചാടി മറ്റൊരാളുടെ കാലിൽ പിടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വന്ന് താഴെയുള്ള വലയിലോട്ട് അങ്ങ് ചാടും. വലയിലോട്ട് ചാടിയിട്ട് രണ്ട് കൈയും ഉയർത്തി നേരെ നിന്ന് പിന്നെ ഒരു സല്യൂട്ടടിക്കും. അല്ലാതെ വന്ന് വലയിൽ വന്ന് കുഴഞ്ഞല്ല വീഴുന്നത്. ഇതുപോലെ പറയുകയാണ്, സകലവും സമാപിച്ചിട്ട് തളർന്നു വരാനെന്നല്ല, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിനും. ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. അപ്പോ നമ്മളെ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധം ശത്രുവായ പിശാച് പോരാടും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ദൈവ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധമുള്ള പോരാട്ടങ്ങൾ വരും. അവിടെ എല്ലാം ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് ഷോർട്ട് കട്ട് ഇല്ല, കുറുക്കുവഴിയില്ല. എല്ലാവരും എളുപ്പത്തിൽ നമ്മളിപ്പോ ചിലരെ പറയും, എന്നെടുത്ത് ചിലരെ ആവശ്യപ്പെട്ടു, സാറ് രാവിലെ ഡെയിലി ഒരു മിനിറ്റ് സന്ദേശം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് സന്ദേശം അല്ല, ഒരു മിനിറ്റ്, കാരണം ടൈം ഇല്ല ആർക്കും. ഇപ്പൊ ടൈം ഇല്ല, ലോക്ക്ഡൌൺ ആയിട്ട് പോലും ടൈം ഇല്ലാതെ പോയാൽ ഇനി ഏത് കാലത്ത് ടൈം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ലാസ്റ്റ് ചാൻസ് ആണ്, സമയം തന്നിരിക്കുകയാണ്. ഇനി പ്രസംഗിച്ചാൽ ആരും മാനസാന്തരപ്പെടില്ല, ഇനി ആരും ദൈവത്തിങ്കിലേക്ക് തിരിയില്ല എന്ന് ദൈവം തീരുമാനിക്കുമ്പോൾ വാതിലങ്ങ് അടയ്ക്കും. ഇപ്പൊ പള്ളിയുടെ വാതിൽ അടച്ചുള്ളൂ, അടുത്തടയ്ക്കാൻ പോകുന്നത് പെട്ടകത്തിന്റെ വാതിൽ അടച്ചതുപോലെ കൃപയുടെ വാതിൽ അടയ്ക്കും, പിന്നെ ഒരിക്കലും തുറക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം അടച്ചിട്ട് നമ്മുടെ വീടുകളിൽ
ലോകവ്യാപക വീടുകളിൽ അത് ടെലിവിഷനിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രാർത്ഥനയും ദൈവവചനം എല്ലാം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. മറ്റു സ്പോൺസേർഡ് പ്രോഗ്രാമൊക്കെ ഇപ്പൊ പോയി, കാരണം പൈസ കൊടുത്തപ്പോ പ്രസംഗിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ആ അതിന്റെ ചുമതലക്കാരെ തന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ആ കേൾക്കുന്ന ആരും യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് തിരുവേദനത്തിൽ പറയുന്നത്. തിരുവേദന ലാസ്റ്റ് പരിപാടിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തി അതേ മുന്നേറാം. ഞാൻ ഇന്ന് നെഹമ്യാവിന്റെ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ വായിപ്പിച്ചതിന് കാരണം യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ അത് പണിയിപ്പാനായി ആ വാർത്ത അറിഞ്ഞ നെഹമ്യാവ് ഉപവാസത്തോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥിക്കുകയും രാജാവിന്റെ അനുവാദം വാങ്ങി അവിടെ പോകുന്നു. പോകുമ്പോൾ സൻബല്ലത്തും തോബിയാവും എല്ലാം അതേ വളരെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഗൂഢാചരണം നടത്തുകയും പരിഹസിക്കുകയും ഭയങ്കര ദേഷ്യം വളരെ മാറുകയും ചെയ്തു. മതിലിന്റെ പണി നടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ കോപമുള്ളവരായി. അതൊക്കെയാണ് നമ്മൾ ഇന്ന് വായിച്ച നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ. ആ പുസ്തകം മുഴുവൻ നിങ്ങൾ വായിക്കുന്ന നന്നായിരിക്കും. എങ്കിലും തളർന്നു പോകാതെ അതിൽ പണി ചെയ്യുന്ന ഓരോരുത്തരും എല്ലാവരും ആയുധധാരികളായി കുളിക്കുന്ന സമയത്ത് കൂടെ ആയുധം ധരിച്ചുകൊണ്ട് ആ പണി ജാഗ്രതരായിരുന്നത് പോലെ പിശാചിന് ഇടം കൊടുക്കാതെ ഈ ദുർദിവസങ്ങളിൽ അന്ത്യനാളുകളിൽ 24 hours ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, ദൈവത്തിന്റെ സർവായുധ വർഗത്തിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ബെൽറ്റ് ഓഫ് ട്രൂത്ത് ആണ്. അരയ്ക്ക് സത്യം കെട്ടുക, അരയ്ക്ക് സത്യം കെട്ടുക. ഈ തളരിപ്പയറ്റ് അതുപോലെ അടിമുറയൊക്കെ അറിയാന്നുള്ളവർ അരയിൽ ഒരു തോർത്ത് വലിച്ചു കെട്ടും. എന്തിനാണ്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്റ്റാമിനയ്ക്ക് വേണ്ടി എന്ന് പറയും. സ്റ്റാമിന, ഒരു ഊർജത്തിന് വേണ്ടി, ഒരു മനോബലം. വസ്ത്രം അഴിഞ്ഞു പോകത്തില്ല, അത് ഇറുക്കാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇറുക്കി കെട്ടിയിട്ടുണ്ട്. അതെ, ശത്രുവിനോട് നമ്മൾ എതിർക്കുമ്പോൾ സത്യത്തെക്കുറിച്ച് ശക്തമായൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എതിർക്കുന്നത് കള്ളനോടാണ്. കള്ളനോടെന്ന് മാത്രമെന്നല്ല, കള്ളം പറയുന്നവന്റെ അപ്പനോടാണ് നമ്മൾ എതിർക്കുന്നത്. യേശു അങ്ങനെയാണ് പറഞ്ഞത് യോഹന്നാൻ 8:44. അതെ, പിശാച് അവൻ ആദ്യം മുതൽ ആത്മീയമായി മനുഷ്യനെ കൊല്ലുന്നവനാണ്. അവൻ അവനിൽ സത്യമില്ല. അവൻ കള്ളം പറയുമ്പോൾ സ്വന്തമായിട്ട് അവൻ എടുത്ത് പറയുന്നു. അവൻ കള്ളം പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ പിശാച് വന്ന് എന്തൊക്കെ പറഞ്ഞാലും അവൻ അർത്ഥ സത്യങ്ങളൊക്കെ പറയും. അവൻ കുറെ സത്യം പറഞ്ഞില്ല, അവന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16:16 നമ്മളൊരു വെളിച്ചപ്പാടത്തിൽ പെൺകുട്ടിയെ നമ്മൾ കാണുന്നു. അവിടെ വരും, ആ കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ വരുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ അവൾ പറയുമായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ടാണ് ആ കൂട്ടായ്മ ശക്തമായി പൊയ്ക്കൊണ്ടിരുന്നത്. അനേകർക്ക് അവിടെ വിടുതൽ കിട്ടി. പക്ഷെ പൗലോസ് അവളെ കണ്ടപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞത് സത്യമാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, നിങ്ങളോട് രക്ഷാമാർഗം അറിയിക്കുന്നവർ. കള്ളമൊന്നുമല്ല പറഞ്ഞത്, പക്ഷെ പറഞ്ഞത് പരിശുദ്ധാത്മാവല്ലായിരുന്നു എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. അവളുള്ള ദുരാത്മാവിനെ ശാസിച്ചു. കാരണം സത്യത്തെക്കുറിച്ച് വ്യക്തമായ ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. അപ്പോൾ സത്യം അരയ്ക്ക് കെട്ടണം. കൃപയും സത്യവും രണ്ടുമുണ്ട്. ഞാൻ ഇത് ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഈ കൃപ മാത്രം നോക്കരുതേ, കൃപയും സത്യത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കണം. കൃപ നമുക്ക് തന്നിരിക്കുന്നത് സത്യത്തിലേക്ക് പോകുവാനാണ്. യേശു കർത്താവിന്റെ പ്രാർത്ഥന നിങ്ങൾ വായിക്കുക, യോഹന്നാൻ 17:17. യോഹന്നാൻ 17-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. അതിൽ 17-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, സത്യത്താൽ അവിടുന്ന് ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ സത്യമാണ്, ആ അതിന് മാറ്റമില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശത്തെ മിനുക്ക് പണി ചെയ്യുമ്പോൾ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, ഗലാത്യ സഭയ്ക്കൊരു പേര് ബെൽറ്റ് പോയ സഭ, അരക്കച്ച നഷ്ടപ്പെടുത്തിയ സഭ, ഗലാത്യ സഭ. എങ്ങനറിയാം? ഗലാത്യർക്ക് ലേഖനം 5:7 പറയുക, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിക്കാൻ ആരാണ് നിങ്ങളെ തടഞ്ഞത്? സത്യത്തെ അങ്ങ് വിട്ടു.
ഓട്ടയിപ്പോഴുണ്ട്, നന്നായിട്ടല്ല ഓടുന്നേ ഉള്ളൂ. അരക്കച്ച നഷ്ടപ്പെട്ട സഭ യുവമക്കളെ പോരാട്ടത്തിൽ ഏറ്റവും ഗൗരവമേറിയതാണ്. സത്യം, ദൈവത്തിന്റെ വചനം സത്യം, യേശു സത്യം തന്നെയാണ്. ഇന്ന് പലർക്കും സംശയമാണ്, യേശു സത്യം തന്നെയാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമെന്ന് നമ്മൾ ഞായറാഴ്ച വരും പറയാറുണ്ടല്ലോ. അത് പറഞ്ഞാൽ മാത്രം പോരാ, സാത്താനോട് എതിർത്ത് നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് സത്യത്തിലാണ് എന്ന് ഉറച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി പറയുന്നത് ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈറ്റസ്നസ്, നീതി എന്ന കവചം. ഒരു പടയാളിയുടെ ചെസ്റ്റ്, ഹാർട്ട് ഇതെല്ലാം സംരക്ഷണം ചെയ്യുന്നതാണ് ഈ കവചം എന്ന് പറയുന്നത്. ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അതെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പോരാട്ടം കള്ളനായ സാത്താനോടാണ്. അവരെപ്പോഴും നമ്മൾ പറയും നീ പാപിയാണ്. പിശാചിനോട് ഉയർത്തിക്കാൻ പലർക്കും പേടിയതാണ്, ഞാൻ പാപിയല്ലേ. പക്ഷേ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പാപ പരിഹാര ബലിയായി എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനെന്ന് സ്വീകരിച്ചു കഴിയുമ്പോൾ നീതിമാൻ എന്ന പദവി ലഭിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ സ്വയം നീതിമാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ദൈവിക തിരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കി. എന്റെ ആത്മാക്കളുടെ ഇടയനായ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടി. അവന്റെ നീതി പ്രവൃത്തി എന്റെ നീതി പ്രവൃത്തിയല്ല. അവൻ എനിക്ക് വേണ്ടി പാപമായി ദൈവത്തിന്റെ നീതി അവന് നിവർത്തിയിരിക്കപ്പെട്ടു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ നീതി പ്രവൃത്തികളെല്ലാം നാറ്റം പിടിച്ച തുണി പോലെ, യെശയ്യാ പ്രവചനം 64:6 നമ്മുടെ മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറ വരണ്ട തുണി പോലെ എന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ വരുമ്പോൾ ഫിൽത്തി റാക്സ് എന്നാണ്, നാറ്റം പിടിച്ച തുണിയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി നാം ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളും ദൈവസന്നിധിയിൽ നാറ്റം പിടിച്ച തുണി. രക്ഷിക്കപ്പെട്ട ശേഷം നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിന് പ്രതിഫലമുണ്ട്. നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യണം. നീതിമാനാകാൻ നീതി പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ നീതിമാനാകുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവരക്തത്താലാണ്. അവന്റെ പാപ പരിഹാര ബലിയിൽ ഹൃദയംഗമായി വിശ്വസിക്കുമ്പോഴാണ്. അതാണ് റോമർ കെ ലേഖനം 5:19 നാം വായിക്കുന്നത്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ നീതിമാൻ ഒരുത്തൻ പോലുമില്ല. മോശയുടെ ന്യായപ്രമാണം വന്നതിന് ശേഷം അനുസരിക്കാൻ ആർക്കും സാധ്യമല്ല. അബ്രഹാം നീതിമാനായിരുന്നു, ലോത്ത് നീതിമാനായിരുന്നു, യോബ് നീതിമാനായിരുന്നു. പക്ഷെ മോശയെ നീതിമാൻ എന്ന് പറയാൻ പറ്റുന്നില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്യും. കാരണം തന്നിലും അനുസരണക്കാരുണ്ടായിരുന്നു. പക്ഷെ നീതിമാന്റെ അനുഗ്രഹങ്ങളും നീതിമാന്റെ കഷ്ടതകളെ കുറിച്ചും നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. നീതിമാന്മാർ യഹോവയെ നിലവിളിച്ചു, യഹോവ കേട്ടു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അപ്പോൾ നീതീകരണത്തിന്റെ ഉറപ്പോടുകൂടെ മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവ്, ഞാൻ നീതിമാനല്ല, പക്ഷെ യേശുവിന്റെ രക്തത്താൽ അവിടെ നിന്നെ നീതീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ നീതിമാനാക്കി തീർത്തതിനായി സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയുകയാണ്, നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഒരു പറച്ചിലില്ല. പാപികളായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നേ നമ്മൾ പറയുന്നുള്ളൂ. സ്വാമിയെ, ഞാൻ പാപിയായിരുന്നു, അവിടെ നിന്നെ നീതിമാനാക്കി തീർത്തതിനായി സ്തോത്രം. അതുകൊണ്ട് പിശാചിനെ എതിർത്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പിശാചിനോട് പറയാം, ദൈവത്തോടല്ല, പിശാചിനോട്. പിശാചിനോട്, പിശാചിനെ ശാസിക്കാം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ചിലർ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു ദേവദാസൻ ഒരു പിശാച് ബാധിതയായ കുട്ടിയെ യേശുവിന്റെ നാമത്തിൽ പോസാത്താനേ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി ഇരുന്ന് ചിരിച്ചു പോലും. കുട്ടി ചിരിച്ചെന്ന് പറഞ്ഞാലും കുട്ടിയിലുള്ള പൈശാചിക ബന്ധനമാണ്. ദൈവദാസം ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ പോന്ന് പറഞ്ഞാൽ ഞാനാണ് യേശു, ഞാൻ ഇവിടെ പോയി. ഇതേ ആകെ കൺഫ്യൂസ്ഡ് ആയി. കർത്താവേ, ഇത് യേശു എന്നാണ് പറയുന്നത്, ഇനിയിപ്പോ ഇതിനെ എങ്ങനെ പുറത്താക്കാൻ പറ്റും? പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മാവ് ഒരു വെളിപ്പാട് തനിക്ക് നൽകി. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അത് വിട്ടുപോയി. കാരണം നസ്രനായ യേശു ഒരുവനേ ഉള്ളൂ.
അല്ലാതെ ഒരുപാട് യേശുക്കൾക്ക് ഉണ്ട്. നോക്കുക, ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ആ വെളിപ്പാട്. അതുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാട് ആണ് യേശു കർത്താവ്, എന്റെ പാപപരിഹാര വരിയായി അറുക്കപ്പെട്ട കുഞ്ഞാട്. അത് സ്വർഗത്തിൽ പോലും ഉപയോഗിക്കുന്ന പ്രയോഗമാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. കുഞ്ഞാട്ടിന്റെ തിരുരക്തത്താൽ അവനെന്നെ വീണ്ടെടുത്തു, അവനെന്നെ നീതീകരിച്ചു, അവന്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അനുദിനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇച്ചിരി കൂടുതലുമാണ്, കാരണം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാത്താൻ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ജയിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തെ ജയം. അത് പിശാചിന്റെ പ്രവൃത്തികളെ യേശുവിന്റെ നാമത്തിൽ, നാസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. ദാവീദ് നമുക്കറിയാം, ഒരു ആട്ടിടയനാണ്. ശൗല് ഫിലിസ്തീന് നേരെ പോകാനായിട്ട് ദാവീദിനെ തന്റെ പടക്കമൊക്കെ പോയിട്ട് അണിയിച്ചു നോക്കി. ദാവീദിനെ അതൊന്നും കൊണ്ട് നടക്കാൻ പോയ, അതെല്ലാം ഊരിപ്പറക്കാൻ കൊടുത്തു. എന്നിട്ട് ഗോലിയാത്തിനെ കണ്ടപ്പോൾ, ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ പരിഹസിക്കുകയാണ്. ആ നീന്തയാവും ഒരു വടിയും വെളിവായിട്ടൊക്കെ വരുന്നു, എന്ത് ഞാൻ പട്ടിയാണെന്ന് വിചാരിച്ചോ, ഞാൻ നായാണെന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. ഒന്ന് സമൂഹയിൽ 17 അധ്യായത്തിൽ നിങ്ങൾ ആ സംഭവം വായിക്കുമ്പോൾ 45 വാക്യത്തിൽ ദാവീദ് പറയുക, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാനിത് അവരുകയാണ്. നിന്റെ ശരീരം നായ്ക്കൾക്കൊന്ന് പോകും, ആകാശത്തിലെ പക്ഷികൾ നിന്റെ ശരീരം അവയ്ക്ക് ഭക്ഷണമായി മാറും. അവിടെ ഒടുവിൽ നടന്നത് നമുക്കറിയാം. ദാവീദിന്റെ കവണയെന്ന് പോയ കല്ലുകൊണ്ട് അല്ല ആ ഗോലിയാത്ത് വീണത്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, നാമത്തിന്റെ ശക്തി സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. അതെ, നാം ശത്രുവിനോട് എതിർത്ത് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പാപമായി മാറിയ, എന്നെ നീതിമാനാക്കാനായി എനിക്ക് വേണ്ടി എൻ്റെ സകല അനീതിയും പോക്കിയ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനത്രേ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത്. ഇത് മറന്നു പോകരുത്. നാം പാപികളായി ജീവിക്കുവാനല്ല, നാം പാപം സംബന്ധിച്ച് മരിച്ച് അവൻ്റെ നീതിയിൽ ജീവിക്കേണ്ടതിന്. അത് നമ്മുടെ കവചമാണ്, ബെസ്റ്റ് പ്ലേറ്റാണ്. അടുത്ത് പറയുന്നു, സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിനെ ചെരിപ്പാക്കി. ചെരുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെരുപ്പിലെല്ലാം ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ വീടിനകത്ത് ഇടാം, റോഡിലിടാം. പക്ഷെ ഒരു പടയാളിയുടെ ചെരുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെരുപ്പ് പോലെയൊന്നും അല്ല. അവരുടെ ഷൂസിന് അടിയിൽ ആ ഇരുമ്പ് പാളം കാണും. അതാണ് പട്ടാളക്കാർ നടക്കുമ്പോൾ ടക് 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 എന്നൊക്കെ ശബ്ദം കേൾക്കുന്നത്. അത് ഏകദേശം മുട്ട് വരെ അത് ആ പാദരക്ഷ പോവുകയും ചെയ്യും. കാരണം അവർ താഴെയല്ല നോക്കി നടക്കേണ്ടത്. താഴെ ക്ഷുദ്രജീവികളുണ്ടോ, മുള്ളുകിടപ്പുണ്ടോ, അത് മറ്റു എന്തെങ്കിലും ഇഴജന്തുക്കളുണ്ടോ, ഇതൊന്നും നോക്കി നടന്നാൽ അതിനിടയ്ക്ക് ശത്രുവിനെ തള്ളിയിടും. ഇവൻ താഴോട്ട് നോക്കി നടക്കേണ്ടവനല്ല. ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ, ശത്രു ഇവിടെ പതിയിരിക്കുന്നു എന്ന് നോക്കി നോക്കി മുന്നോട്ട് പോകേണ്ടവനാണ്. അപ്പോൾ അവൻ താഴത്തെ നോക്കി വ്യാകുലപ്പെടേണ്ടവനല്ല. താഴെയുള്ള കാര്യങ്ങളെ നോക്കി വ്യാകുലപ്പെടാതെ സമാധാനത്തോടെ ഉറപ്പോടെ മുന്നോട്ട് ഗമിക്കേണ്ടവനാണ്. ആ ഗമനത്തിന് സഹായകമായിട്ടുള്ളത് ഒരുക്കമായുള്ള ചെരുപ്പാണ്. ആ ചെരുപ്പിനെ സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം പോയി പറയുന്നത് സമാധാനത്തിന്റെ സുവിശേഷമാണ്, നിത്യ സമാധാനത്തിന്റെ സുവിശേഷമാണ്, സമാധാന പ്രഭുവിന്റെ സുവിശേഷമാണ്. നമ്മൾ തന്നെ സമാധാനമില്ലാത്തവരായി പോയാലോ? ചിലരൊക്കെ പറയുന്നു, ഒരു സമാധാനവും ഇല്ല ബ്രദറെ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്നൊക്കെ പറയുന്നു, ഒരു സമാധാനവും ഇല്ല. ഞാൻ വിചാരിക്കാറുണ്ട് പലപ്പോഴും ഈ സമാധാനം എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ കിട്ടുമെന്നാണ് ഇവർ കരുതുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ഒരാഴ്ചത്തേക്കുള്ള സമാധാനം, ഒരു അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ ഒരാഴ്ചത്തേക്കുള്ള സമാധാനം തരണേ, ഒരാഴ്ചത്തേക്കുള്ള സന്തോഷം തരണേ, അടുത്ത ആഴ്ച വരുന്നത് വരെ ഉള്ള സമാധാനം. ഇത് വീട്ടിൽ പോകുന്നതിന് മുമ്പ് സമാധാനമൊക്കെ ഒന്ന് ചോർന്നു പോകും. കാരണം ഒഴിഞ്ഞ പാത്രമായിട്ട് വന്നു, അതിലെ ദ്വാരം ഒന്നും അടച്ചിട്ടില്ല. വീണ്ടും വീട്ടിലെത്തുന്നത് വീണ്ടും ഒഴിഞ്ഞ പാത്രം തന്നെ, ഒരിക്കലും പാത്രം നിറഞ്ഞു കവിയില്ല. പാത്രം എപ്പോഴും പഴയ പാത്രം തന്നെ. പിന്നെ കേൾക്കുന്ന ആരെങ്കിലും പഴയ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പാത്രം മാറ്റണം, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞു പൊട്ട് പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം പഴയ തുരുത്തിയിലും പഴയ പാത്രത്തിലും വെച്ചുകൊണ്ടിരുന്നാൽ
അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പാത്രമൊക്കെ ചേഞ്ച് ചെയ്യണം. കർത്താവ് പാത്രം പുതിയ തരാമെന്ന് പറഞ്ഞാൽ പുതിയൊരു ഹൃദയം പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എൻ്റെത് പഴയതാണ്, പുതിയ തരണമേ എന്ന് പറയണം. അപ്പോൾ ദൗത്യം സമാധാന സുവിശേഷമാണ് അറിയിക്കുക എന്നുള്ളതാണ് ദൗത്യം. ആ ലക്ഷ്യം മാറുന്ന യാതൊന്നും ഉണ്ടാകരുത്. അതിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പെന്ന പോലെ, ഒരു പടയാളിയുടെ കാലിന് ചെരുപ്പെന്ന പോലെ ധരിക്കണം. ആ ഒരുക്കത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഫിലിപ്പിയർക്ക് ലേഖനം 4:6-7 വാക്യങ്ങളാണ്. ഫിലിപ്പിയർ 4:6-7, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കരുതെന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ. ഇന്ന് ടെൻഷനേ ഉള്ളൂ, ടെൻഷനേ ഉള്ളൂ. ഈ ടെൻഷനൊക്കെ അങ്ങ് മാറ്റി വയ്ക്കണം. കർത്താവ് പറഞ്ഞു വിചാരപ്പെടുന്നതിനാൽ ആർക്കും ആ തൻ്റെ ഉയരത്തിൻ്റെ അല്പം പോലും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും കഴിയത്തില്ല. ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നാൽ തളർന്നു പോകും, ഞങ്ങൾ അടങ്ങിട്ട് വിടും. കൂലിയുള്ളതല്ല ഉയരത്തിൽ അത്ര ചിന്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്കിക്കാരി അപ്പം നോക്കും, നോക്കും, ഇത്രയും കാലം നോക്കിയില്ലേ, ഇനിയും നോക്കാൻ അവിടുന്ന് വിശ്വസ്തനാണ്. നമ്മുടെ വഴിയല്ല ദൈവത്തിന്റെ വഴി, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. അപ്പന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും ഒരു ദിവസം പോലും സമ്മതിക്കത്തില്ലെന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളെ ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ, നാം വിശ്വസ്ത പടയാളിയായിരുന്നാൽ അവൻ നമ്മെ നടത്തുവാൻ മതിയായവനാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, പക്ഷേ എല്ലാം സ്തോത്രത്തോടെ അറിയിക്കണം. ഈ പ്രാർത്ഥന പലപ്പോഴും പരാതിയായിട്ടാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് നമുക്ക് വരുന്ന വേറൊരു പരാതി. ഇവിടെ പറയുകയാണ് സ്തോത്രത്തോടെ അറിയിക്കണം. കഴിഞ്ഞ നാളുകൾക്ക് അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, ഇനിയും അവിടെ നടത്തുവാൻ വിശ്വസ്തനായിരിക്കാൻ സ്തോത്രം, എൻ്റെ ഈ ആവശ്യത്തിൽ അങ്ങ് മതിയാകനായിരിക്കാൻ സ്തോത്രം, എൻ്റെ വിഷയത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇതെനിക്കൊരു കീ വേർഡായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കണേ അങ്ങനെ പ്രവർത്തിക്കണേ ദൈവത്തോട് ഞാൻ പറയാറില്ല. കർത്താവ് എൻ്റെ ഈ വിഷയത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ ധനപരമായ കാര്യത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ ആരോഗ്യകരമായ കാര്യത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, എൻ്റെ ശുശ്രൂഷയുടെ മേഖലയിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അത്രേ മതി. ലാസറിനെ കല്ലറയ്ക്കൽ നിന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണ്? അവിടുന്ന് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായി സ്തോത്രം. ഇപ്പോഴും അങ്ങയുടെ നാമത്തെ ഇവിടെ മഹത്വപ്പെടുത്തണമേ, ഹല്ലേലൂയ, മഹത്വപ്പെടുത്തണമേ. ഒരുക്കത്തോടുകൂടെ ഫ്രീ ആയി പോകുക. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിന്റെ കാക്കും. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങളാണ് പറഞ്ഞത്. നാലാമതായി വിശ്വാസം എന്ന പരിച, പരിച, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. ഒരു റോമൻ പടയാളിയെ സംബന്ധിച്ചിടത്തോളം പരിച എന്ന് പറയുന്നത് ഒരു സാധാരണ ഡോറിന്റെ വാതിലിന്റെ നീളവും വീതിയും ഉള്ളതാണ്. ആ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് മറയ്ക്കുന്നതാണ് പരിച എന്ന് പറയുന്നത്. മുൻഭാഗത്തെ മറയ്ക്കുന്നതാണ് പരിച, വിശ്വാസം എന്ന പരിച. എന്താണ് വിശ്വാസം? വിശ്വാസത്തിന്റെ പല തരങ്ങളിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഒന്നാമതായി സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു ഒരു പ്രവാചകൻ എന്നുള്ള വിശ്വാസമാണ്. യേശുവിന്റെ അടുക്കൽ പോയാൽ എൻ്റെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. എന്നാൽ യേശു ആഗ്രഹിച്ചത് പ്രവാചകൻ എന്നതിനേക്കാൾ ഉപരിയായി യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കണമെന്നാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20:30-31 വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചിട്ട് ജീവൻ പ്രാപിക്കണം. എന്നാൽ അടുത്ത വിശ്വാസത്തിന്റെ അടുത്തൊരു തരമുണ്ട്. എന്താണ് ആ വിശ്വാസം? എബ്രായർക്ക് ലേഖനം 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം? എബ്രായർ 10:37 വായിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരും,
വരുവാനുള്ളവൻ വരും. അതെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് താമസിക്കുകയില്ല. കാണാത്ത കാര്യമാണ്, പക്ഷെ അതിൽ എനിക്കൊരു നിശ്ചയമുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. അപ്പോൾ നമുക്കവിടെ ഒരു ഉറപ്പാണ്. ഈ ഉറപ്പ് കിട്ടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഞങ്ങൾ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് പിതാവായ ദൈവമല്ല. അവൻ നമ്മെ മുദ്രയിട്ടും തൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ അഡ്വാൻസായി നമ്മുടെ ഹൃദയത്തെ തരുന്നു. 2 കൊരിന്ത്യർ 1:21. അപ്പോൾ വിശ്വാസം എന്തിനാണ് പരിച ദുഷ്ടന്റെ തീയമ്പുകൾ കെടുക്കുവാനാണ്. എന്താണ് ദുഷ്ടം കൊണ്ടുവരുന്ന തീയമ്പുകൾ? ഒന്നാമതായും കൊണ്ടുവരുന്നത് ഭയമാണ്. ഭയം, ഭയം ദൈവത്തിൻ്റെ പ്രോഡക്റ്റ് അല്ല, അത് സാത്താന്റെ പ്രോഡക്റ്റാണ്. ഏദേൻ തോട്ടത്തിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച മനുഷ്യന്റെ ഉള്ളിൽ ആദ്യം വന്നത് ഭയമായിരുന്നു. അവൻ ഭയപ്പെട്ട് ഓടി ഒളിച്ചു. ഒളിച്ചെന്നാണ് വിചാരിച്ചത്, പക്ഷെ ദൈവം അവനെ വിളിച്ചു. ദൈവസേനയിൽ നമുക്ക് ഒളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഭയം, സംശയങ്ങൾ, സംശയങ്ങൾ സാത്താൻ ഇങ്ങനെ കൊണ്ടുവരും. നീ ദൈവവിധലാണോ? രക്ഷ എന്ന് പറയുന്നത് ഒരു സത്യമാണോ? പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടോ? അന്യഭാഷ ഉണ്ടോ? ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ കൊണ്ടുവന്ന് ആകെ കുഴയ്ക്കും. അതുകൊണ്ടിരിക്കാം ഒരു ഭക്തൻ ഇങ്ങനെ പറയുന്നത്, ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവാൻ എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടുതാ, അതിലൊരു വള്ളി ഇല്ലാതാകുമോ, പോകയില്ലോർ പുള്ളി അവിശ്വാസം പോ, എന്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ട് അവനിൽ. വിശ്വാസം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്ന ഒരു പള്ളിയല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ അല്ല, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ഡിനോമിനേഷനെ അല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു മതത്തെ അല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആളത്വത്തെയാണ്. ആ ആളത്വത്തെ എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകുമ്പോൾ, ഭയം ഉള്ളിൽ വരുമ്പോൾ, ഉടനെ എൻ്റെ ഉള്ളിൽ വചനം തരും, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചു? തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ഒടുവിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്ത് പാതിരിക്കുകയും ചെയ്തു. എന്നിട്ടവിടെ പറയുകയാണ് Hebrews 12:2-3, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളുവീൻ, ധ്യാനിച്ചോളുവീൻ. ദുഷ്ടന്റെ തീയമ്പുകൾ വരുമ്പോൾ ഉടനെ നോക്കണം. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനങ്ങളെ അലക്ഷ്യമാക്കി കളഞ്ഞ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. ആറാമതായി നമ്മൾ കാണുന്നത് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ഈ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ നമ്മൾ അത് വളരെ വിശദമായി നമ്മൾ പഠിച്ചൊരു വിഷയമാണ്, രക്ഷ എന്ന ശിരസ്ത്രം. നമ്മൾ ആരാണ്? നമ്മളെക്കുറിച്ച് നിരവധി പ്രസ്താവനകൾ തിരുവചനത്തിലുണ്ടെങ്കിലും ഇന്ന് മെസ്സേജ് താറാക്കുമ്പോൾ ദൈവാത്മാവ് തന്ന തിരുവചന ഭാഗം ഫിലിപ്പിയർക്ക് ലേഖനം 2:14 വാക്യങ്ങളാണ്. Philippians 2:14 വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവ് അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ് നാം. നടുവിൽ, ഈ തലമുറയുടെ നടുവിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ വിശുദ്ധയും ചെയ്യാൻ ചൊവ്വയിൽ പോകേണ്ടി വരും. ചൊവ്വയിലൊന്നും ഇപ്പോൾ പോകാനുള്ള പരിപാടി ഇല്ലല്ലോ. ഇതിൻ്റെ നടുവിൽ ജീവിച്ചേ പറ്റൂ. വേർപാട് വേർപാടെന്ന് പറഞ്ഞ് എവിടെ പോയി വേർപാടാൻ? ഈ തലമുറയുടെ നടുവിൽ, വാക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജീവിച്ചേ പറ്റൂ. എങ്ങനെ ജീവിക്കണം? അന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും അങ്ങനെ ആയിത്തീരാനാണ് വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് അവിടെ പറയുക, എല്ലാ കാര്യങ്ങളും പെറുപെറുപ്പും വാദവും അഥവാ തർക്കവും ഇല്ലാതെ ചെയ്യണം. അങ്ങനെ ചെയ്യുമെങ്കിൽ ജീവന്റെ വചനം പ്രമാണിച്ചും കൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി മാറും. അപ്പോൾ ഈ വക്രയും കോട്ടമുള്ള തലവരുടെ നടുവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകളെ സൂക്ഷിക്കണം, എൻ്റെ ചെവിയെ സൂക്ഷിക്കണം, എൻ്റെ നാവിനെ സൂക്ഷിക്കണം, എൻ്റെ മനസ്സിനെ സൂക്ഷിക്കണം. ഹെൽമെറ്റ് തലയെ സംരക്ഷിക്കുന്നു. തലയ്ക്ക് ക്ഷതമേറ്റാൽ കാഴ്ചശക്തി, ഓർമ്മശക്തി, ചിന്താശക്തി, കേൾവിശക്തി, സംസാര ശേഷിക്കെല്ലാം മാറ്റം വരും. അടിയേറ്റിയാൽ
ദൈവം ബോധ്യപ്പെടുത്തിയത് ദൈവത്തിന്റെ സർവായുധ വർഗത്തിൽ ഈ ഹെൽമറ്റ് ഒഴികെ ബാക്കി എല്ലാവരും എല്ലാ ആയുധവർഗവും പലരുടെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് സാത്താൻ തലയ്ക്കാണ് അടി കൊടുത്തിരിക്കുന്നത്. പലരുടെയും അവരുടെ ആത്മീയമായ ദർശനം നഷ്ടപ്പെട്ടു, ആത്മീയമായ ചിന്താശക്തി നഷ്ടപ്പെട്ടു, ദൈവശബ്ദം കേൾപ്പാൻ കഴിയുന്നില്ല. സംസാരിക്കുന്നത് ആത്മീയ വർദ്ധന വരുത്തുന്നതല്ല, തലയ്ക്ക് ശതം കൊടുത്തു കളഞ്ഞു. അപ്പോൾ എപ്പോഴും ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധം 24 hours ഈ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഇന്ന് ഹെൽമെറ്റ് കേരളത്തിലും കുറെ സ്ട്രിക്റ്റ് ആയപ്പോൾ വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. എങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ ബൈക്കിന്റെ സൈഡിൽ കെട്ടി തൂക്കിയിട്ടേക്കും. അപ്പുറത്ത് പോലീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തു വെക്കും. ഈശായി എപ്പോഴും ഹെൽമെറ്റ് ഇല്ല എന്ന് നോക്കി തലയ്ക്ക് അടി തരുന്നവനാണെന്ന കാര്യം മറന്നു പോകരുത്. ഒടുവിലായി ആത്മാവിന്റെ വാൾ, ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ, സ്വാർഡ് ഓഫ് ദ സ്പിരിറ്റ്. എബ്രായർക്ക് ലേഖനം 4:12 വചനത്തെ കുറിച്ച് പറയുകയാണ്, ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മുറിച്ചേറിയത്, ഹൃദയത്തിന്റെ എല്ലാ ചിന്തകളെയും ഭാവങ്ങളെയും തുളച്ചു കയറുന്നതാണ്. കംപ്ലീറ്റ് നമുക്കൊരു ഓപ്പറേഷൻ നടത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. അതുപോലെ തന്നെ പിശാചിനെതിരെ ഉപയോഗിക്കാൻ ഒരേ ഒരു ആയുധമേ നമുക്ക് തന്നിട്ടുള്ളൂ, ദൈവവചനം എന്ന വാൾ. അതിന്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു കർത്താവിന്റെ 40 days ഉപവാസത്തിന്റെ അവസാനം പിശാച് വന്ന് യേശുവിനെ നേരിട്ട് വന്ന് പരീക്ഷിക്കുമ്പോൾ മോശ എഴുതിയ വചനങ്ങളാണ് താൻ അവിടെ ഉപയോഗിച്ചത്. മോശ എഴുതിയതാണ്, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അതെടുത്ത് പറഞ്ഞപ്പോൾ പിശാച് ആ ടെംപ്റ്റേഷൻ അവിടെ നിർത്തി അടുത്തതിലേക്ക് പോയി. അടുത്ത് പിന്നെ അവൻ വചനമെടുത്തു. അവന്റെ ചാവാണ്, അവന് പല ഭാഷക്കാരോട് സംസാരിക്കേണ്ടതാണ്. അവൻ ഉടനെ അടുത്ത് പറഞ്ഞു, നിന്റെ കാൽ കല്ലിത്തട്ടി പോയിരിക്കേണ്ടത് ദൂതന്മാരോട് കൽപ്പിക്കുമല്ലോ, അവൻ കയ്യിൽ താങ്ങുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഒടുവിലായി പറയാണ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം വിട്ടുതരാം. നീ എന്റെ കയ്യിൽ നീ ജനത്തെ പിടിച്ചെടുക്കാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിന് ഈ ശരീരത്തെ കേടാക്കണം? എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുന്ന എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസിനെ ഫലസിച്ചിട്ടും ശാസിച്ചിട്ടും ചിലപ്പോൾ പോകില്ല, പക്ഷെ ദൈവവചനത്തിൻ്റെ മുമ്പാകെ അവന് നിൽക്കുവാനായി കഴിയത്തില്ല. വചനമെന്ന വാൾ വിശ്വാസിനെതിരെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മിൽ വസിക്കുമാറാകട്ടെ. കൊലോസ്യർ 3:16 ക്രിസ്തുവിന്റെ വചനം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പാടിക്കൊണ്ട് നടക്കണം. അതോടൊപ്പം വചനം വിട്ടുകളരുത്. ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും നമ്മിൽ വസിക്കണം. ഇതെല്ലാം ആക്ടിവേറ്റ് ആകുന്നതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എഫേസ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാതനയാലും ആത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അതാണ് ഇതിന്റെ ജനറേറ്റിംഗ് പവർ, പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത് 1 Corinthians 14:14, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പോലും പറയുകയാണ്, എനിക്ക് വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല, ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആളുകളെ കാണിക്കാനല്ല, ആളുകളെ കാണിക്കാൻ. ഒരിക്കലും പരസ്യമായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് പേഴ്സണലായിട്ടുള്ള ആത്മീക യുദ്ധത്തിന് ദൈവം തന്നിരിക്കുന്ന ഒരു ഹോട്ട്ലൈനാണ്. അതിന് ഇൻട്രഡക്ഷനും കൺക്ലൂഷനൊന്നും ഇല്ല. അതെ, ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ബസ് യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയും. ശബ്ദമൊന്നും വെളിയിൽ കേൾക്കണമെന്നില്ല, ഉള്ളിൽ ആത്മാവ് അത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ സർവായുധവർഗമെല്ലാം ആക്ടിവേറ്റായി ഈ ദുർദിവസങ്ങളിൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളോട് എതിർത്തീർപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തരും പ്രാപ്തരുമാക്കട്ടെ. ഞാനൊരു പാട്ടിന്റെ ചില വരികൾ ഞാൻ പാടുന്നു. ആ പാടുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. അതിനുശേഷം ജോസഫ് അച്ഛൻ ഉണ്ടല്ലോ, അച്ഛൻ അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആശീർവാദം പറയും. സിയോൻ സൈന്യമേ ഉണാർ നേടുവേൻ, പൊരുതു നീ ജയമെടുത്തു ഒരു പ്രാപിക്കാ. സിയോൻ സൈന്യമേ ഉണർ നേടുവേൻ,
ഒരു ജയമെടുത്തു വിരുതു പ്രാപിക്കാ കേൾക്കാറായ് തൻ കാഹള ധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുംപുരേ കേൾക്കാറായ് തൻ കാഹള ധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസേറുംപുരേ സർവായുധങ്ങൾ ധരിച്ചിടുക ദുഷ്ടനോട് തീർത്തു നിന്നു വിജയം നേടുവാൻ സർവായുധങ്ങൾ ധരിച്ചിടുക ദുഷ്ടനോട് തീർത്തു നിന്നു വിജയം നേടുവാൻ കേൾക്കാറായ് തൻ കാഹള ധ്വനി നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസേറുംപുരേ.